ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നിങ്ങളൊരു ജോലി നോക്കുന്ന വ്യക്തിയാണോ? അങ്ങനെങ്കിൽ നമുക്ക് ഒരു ഇൻ്റർവ്യൂ അവിടെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു റെസ്യൂം നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി റെസ്യൂം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ സമയം ഒരുപാടൊന്നും സ്പെൻഡ് ചെയ്യേണ്ട. നിമിഷ നേരം കൊണ്ട് നമുക്ക് റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പോൾ ഒട്ട് സമയം കളയാതെ നമുക്ക് ആ ആപ്ലിക്കേഷനെ പറ്റി വിശദമായിട്ടൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. മേക്ക് മൈ റെസ്യൂം എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷന് ഏകദേശം 4.2 റേറ്റിങ്ങും അതുപോലെ 1 മില്യൺ ഡൗൺലോഡ്സും ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. കൂട്ടുകാർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആണ്. ഇവിടെ ഡൺ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് റെസ്യൂം, സേവ്ഡ് റെസ്യൂം, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്നീ 3 ഓപ്ഷനുകൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇനി റെസ്യൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ക്രിയേറ്റ് റെസ്യൂം എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഫൈൽ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പേര് നമുക്ക് പ്രൊഫൈൽ നെയിമായിട്ട് കൊടുക്കാം. അതിനുശേഷം ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ റെസ്യൂമിനകത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യാം. നമുക്കിവിടെ ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്നതാണ്. ഈ ഫോട്ടോ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ ഇവിടെ പെർമിഷൻ ചോദിക്കും, അത് അലോ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോട്ടോ എവിടെയാണോ ഉള്ളത് അത് ചൂസ് ചെയ്യുക. ഫോട്ടോ നമുക്ക് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പേരിവിടെ എൻ്റർ ചെയ്യാം. അതിനുശേഷം ഇമെയിൽ എന്ന സ്ഥാനത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡി, വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. അതിനുശേഷം ഫോൺ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ ഒരു ഫോൺ നമ്പർ നമുക്ക് എൻ്റർ ചെയ്യാം. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് എൻ്റർ ചെയ്യാം. ഞാനിവിടെ 1990 February 4 സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. പിന്നീട് മാരീഡ് ആണോ അൺമാരീഡ് ആണോ ഉള്ളത് ചൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ അഡ്രസ്സ്, അഡ്രസ്സും എല്ലാം കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക. അഡ്രസ്സും സിറ്റിയും സ്റ്റേറ്റ് കൺട്രി തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം റിലീജിയൻ നമുക്ക് എൻ്റർ ചെയ്യാം. പിന്നീട് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ലിങ്ക്, വെബ്സൈറ്റ് ലിങ്ക്, അതുപോലെ സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. തൽക്കാലം ഞാനിതൊക്കെ അവോയ്ഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കരിയർ ഒബ്ജക്റ്റീവ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ കരിയർ ഒബ്ജക്റ്റീവ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവ് എന്തെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം. ഞാൻ തൽക്കാലം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഇത് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് അവിടെ നിന്ന് കോപ്പി ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇവിടെ താഴെ കാണുന്ന ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് എൻ്റർ ചെയ്യാം. ഞാനിവിടെ എൻ്റെ ക്വാളിഫിക്കേഷൻ എല്ലാം എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടും യൂണിവേഴ്സിറ്റി പിന്നെ പെർസെൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങനെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ
അങ്ങനെ എല്ലാം എൻട്രി ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ ആഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ എൻ്റർ ആയിട്ടുണ്ട്. ഇനിയും അടുത്ത ക്വാളിഫിക്കേഷൻ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വർക്ക് എക്സ്പീരിയൻസ് എന്നത് നോക്കാം. നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ആഡ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ജോബിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്ത ആ കമ്പനിയുടെ പേര്, പിന്നെ നമ്മൾ വർക്ക് ചെയ്ത പീരീഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം ആഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി പ്രോജക്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും നമുക്കിവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷനാണ് അതർ. അതർ എന്നതിൽ സ്കില്ല്, അച്ചീവ്മെൻറ്റ്, ഹോബി, ലാംഗ്വേജ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് നമുക്കിവിടെ ആഡ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നീട് നമ്മുടെ ഹോബീസ്, അത് നമുക്കിവിടെ ആഡ് ചെയ്യാം. പിന്നീട് ലാംഗ്വേജ്, നമുക്കറിയാവുന്ന ലാംഗ്വേജ് ഏതൊക്കെയോ അതെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സെക്ഷനിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നീടുള്ളത് റഫറൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും റഫറൻസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അടുത്തതാണ് ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ നമുക്ക് ആഡ് ചെയ്യാം. അത് ഞാൻ തൽക്കാലം കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഇത് കോപ്പി ചെയ്യാവുന്നതാണ്. പിന്നെ ഡേറ്റ്, പ്ലേസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഈ ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ഡേറ്റാസ് എല്ലാം ആഡായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഈ ടിക്ക് ഐക്കണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ അപ്ഡേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് റെസ്യൂം എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ഡെമോ നമുക്ക് കാണാൻ സാധിക്കും. മുകളിൽ കാണുന്ന ഈ ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇതിലേതെങ്കിലും ഫീൽഡ് നമുക്ക് റെസ്യൂമിനകത്ത് വരണ്ടെന്നുണ്ടെങ്കിൽ അത് അൺടിക്ക് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് റെസ്യൂം എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ റെസ്യൂമിന് ഏതെങ്കിലും ഒരു ടൈറ്റില് കൊടുക്കാം. നിങ്ങൾക്ക് ഫേവറായിട്ടുള്ളൊരു ടൈറ്റിൽ കൊടുത്തതിന് ശേഷം സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ റെസ്യൂം റെഡി ആയിട്ടുണ്ട്. ഇവിടെ നോക്കാമെങ്കിൽ നമ്മുടെ റെസ്യൂം റെഡി ആയിട്ടുണ്ട്. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമ്മുടെ റെസ്യൂമിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ബാക്കിലോട്ട് വരാം. ഇവിടെ കാണുന്ന ഈ ഷെയർ എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഈ റെസ്യൂം ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് വഴിയും ജിമെയിൽ വഴിയും എല്ലാം നമ്മുടെ ഈ റെസ്യൂം നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ ആപ്ലിക്കേഷനിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് ഇൻ്റർവ്യൂവിന് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരവും നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തൊരു ഓപ്ഷനാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ തന്നെ. ഇതിനകത്ത് ബേസിക്കായിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം
ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് റെസ്യൂം തയ്യാറാക്കാൻ വേണ്ടി വളരെ ഉപകാരപ്രദമാവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ റെസ്യൂം ക്രിയേറ്റ് ചെയ്യേണ്ട കൂട്ടുകാർക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിച്ച് റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.